സോ അങ്ങനെ തന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. റിനോസ് ജോർജ് വീട്ടിൽ നിന്ന് വാക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. അത് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പുള്ളിയുടെ ഹെൽത്ത് കണ്ടീഷൻ്റെ റീസൺ കാരണമാണ് പുള്ളിക്കാരൻ വാക്കൗട്ട് ചെയ്തേക്കുന്നത്. അപ്പം പുള്ളി ഇപ്പം ഐസൊലേഷൻ വാർഡിലാണ്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് ദിവസം ഐസൊലേഷൻ വാർഡിൽ കിടക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. സോ എനിക്ക് ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഇന്ന് വേറെ കാര്യമായിട്ടും നടന്നില്ല. പിന്നെ റനീഷയും ഷെറീനയും തമ്മിലുള്ള ഫൈറ്റ് ഒരു കാര്യമില്ലാത്ത വഴക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ വന്ന് അത്രയും സംസാരിക്കേണ്ട കാര്യമില്ല ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ട്. പിന്നെ ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡാണ്, നാളെ അനിമിതിൻ്റെ എവിക്ഷനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ കാര്യമുണ്ടായിരുന്നു, അഖിൽ മാരാർ റിനോഷിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുമ്പേ. എല്ലായിടത്തും യാത്ര പറയുന്ന സമയത്ത് മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു എതിരാളിയായിരുന്നു നീ, എനിക്ക് നിന്നെ കളിച്ച് തോപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാരാർ. അപ്പോൾ അതെല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു, സങ്കടമായിരുന്നു. എന്തായാലും റിനോഷിന് നല്ലൊരു ഫ്യൂച്ചർ വരട്ടെ എന്നും പറഞ്ഞ് എല്ലാവരും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു പുള്ളിക്കാരൻ പോയി. പക്ഷെ പുള്ളിക്കാരൻ ഫിനാലയിൽ കാണും, ഫിനാലെ കാണുമെന്നാണ് പറയുന്നത്. ഇപ്പം എന്തായാലും എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും അകത്ത് കയറാൻ ചാൻസസ് കുറവായിരിക്കും. പക്ഷെ ഫിനാലയിൽ എല്ലാവരുടെ ഒപ്പം ഇരിക്കാൻ പറ്റുമായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ലാലേട്ടനും എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടന്ന ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പം എന്തായാലും ടോപ്പ് ഫൈവ് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നതിൻ്റെ പേരിലാണ് പുള്ളിക്കാരൻ വാക്കൗട്ട് ചെയ്തത്. കാര്യം നമുക്കെല്ലാവർക്കും അറിയാതാണ് ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ്, എന്ത് സംഭവിക്കാം.